തിരുവനന്തപുരം ആനാട് പതിനഞ്ച് ഏക്കറിൽ ഓണത്തിന് കൃഷി ഇറക്കി വിളവെടുക്കുകയാണ് വരുന്ന കർഷകർ പത്ത് വർഷക്കാലമായി കൃഷി വരുമാനമാക്കി ജീവിക്കുന്നവരാണ് ഇവർ കോവിഡ് കാലം തീർത്ത പ്രതിസന്ധികൾക്കിടയിലാണ് വിളവെടുപ്പ് ഒരു പതിറ്റാണ്ട് കാലമായി കൃഷി വരുമാനമാക്കി ജീവിക്കുന്നവരാണ് തിരുവനന്തപുരം ആനാട്ടെളം വരുന്ന കർഷകർ കഴിഞ്ഞ വർഷം വരെ പുറത്തുനിന്നും കച്ചവടക്കാർ ഇവിടേക്ക് എത്തുമായിരുന്നു വിപണി സജീവമല്ലാത്തതിനാൽ ഇപ്പോൾ കച്ചവടക്കാർ എത്തുന്നില്ല ഇത് മുന്നിൽ കണ്ടാണ് പഞ്ചായത്തിലെ കൃഷിഭവൻ മുഖേന ഓണച്ചന്ത ഷോപ്പ് സംഭരണശാല ഇത്തവണ ആരംഭിച്ചത് അപ്പോൾ ഓണത്തോടനുബന്ധിച്ചാണ് കൃഷി മെയിനായിട്ടും ചെയ്തിട്ടുള്ളത് അപ്പം നമ്മൾ നാളെ ഗ്രാമപഞ്ചായത്തിൽ മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലും നമ്മൾ പച്ചക്കറികൾ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് കൃഷി ഓഫീസറുമായി നല്ല ബന്ധമുണ്ട് അപ്പോൾ കൃഷി ഓഫീസർ ആ സഹകരണം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയെങ്കിലും പിടിച്ചുപറ്റി പോകണത് പിന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇപ്പം പച്ചക്കറികളിൽ വേണ്ട കത്തിരി അല്പ കുറവാണ് മറ്റുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മുൻകാലങ്ങളിലാണെങ്കിൽ ഞങ്ങൾ പ്രത്യേകം ഞങ്ങൾ വിപണി സ്വന്തമായി ഞങ്ങൾ വിപണികൾ കണ്ടെത്തുമായിരുന്നു ഇപ്പോൾ കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിപണി കണ്ടെത്താൻ പറ്റുന്നില്ല പതിനഞ്ച് ഹെക്ടറോളം സ്ഥലത്ത് വാണിജ്യ അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട് ഓണക്കാലത്ത് പച്ചക്കറി കൃഷി ചെയ്യുന്ന വലിയ ഒരു കൂട്ടം കർഷകർ ആ നാട്ടുണ്ട് അതിൽ പ്രധാനമായും കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് കൂപ്പ് കൂപ്പിൽ കർഷകരുടെ കൃഷിയുണ്ട് ഏക്കർ ഏക്കർ സ്ഥലമൊക്കെ കൃഷി ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് ഏറെ പരിഹാരമാകുന്നതാണ് ഈ നടപടി ഉത്രാടം വരെ നല്ല നാടൻ പച്ചക്കറികൾ ഇവിടെ ലഭ്യമാക്കും പാവൽ പടവലം വെണ്ട പയർ മുളക് മത്തൻ വെള്ളരി ചേന ഏത്തവാഴക്കുല തുടങ്ങിയവ കർഷകരിൽ നിന്നും നേരിട്ട് കൃഷിഭവൻ വാങ്ങി വില്പന നടത്തി പൈസ കർഷകർക്ക് തന്നെ നൽകും വന്യമൃഗശല്യമാണ് കർഷകരെ നേരിടുന്ന ഏക വെല്ലുവിളി കൈരളി ന്യൂസ് തിരുവനന്തപുരം